പൂന്തുറയിൽ കടൽക്ഷോഭം രൂക്ഷം. കടലിൽ പോയ 4 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു. വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, മഴ ഇപ്പോഴും ഈ മേഖലയിൽ തുടരുകയാണോ? അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തനം ഒരു മന്ദഗതിയിലേക്ക് പോകുന്നുണ്ടോ? കടലിൽ കാണാതായവരെക്കുറിച്ച് അവരെ ഒട്ടുമിക്ക ആളുകളെയും കൊണ്ട് എത്തിച്ച് കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞതായി ഭരണകൂടം പറയുമ്പോൾ അവിടുത്തെ നിജസ്ഥിതികളൊക്കെ തന്നെ എങ്ങനെ ബോധ്യപ്പെടുന്നു? ലെസ്ലി, അല്പസമയത്തിനകം സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ ഇന്നത്തെ വിലയിരുത്തുന്നുണ്ട്. വേണ്ട നടപടികൾ, അതാത് ജില്ലാ കളക്ടർമാർക്ക് ഏത് രീതിയിലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രിസഭ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേന, വ്യോമസേന, നാവികസേന ഉൾപ്പെടെയുള്ള കോസ്റ്റ് ഗാർഡ് അടക്കം രക്ഷാപ്രവർത്തനവുമായി രംഗത്തുണ്ട്. നിരവധി കടലിലകപ്പെട്ട 91 ആളുകളെ കരയിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം 60 പേർ ജാപ്പനീസ് കപ്പലിൽ കരയ്ക്ക് എത്തുന്നു. 30 പേർ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി തിരുത്തലസ്ഥാന നഗരിയിൽ നിന്നും എത്തിക്കുന്നു. ചില കേന്ദ്രങ്ങളിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളും ഉണ്ട്. ഇവരെയൊക്കെ തന്നെ കരയിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ കൂടി സർക്കാർ അവലംബിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യങ്ങളിലെ ഒരു സ്ഥിതി വിവരങ്ങൾ ഒക്കെ തന്നെ സംസ്ഥാന സർക്കാർ വിലയിരുത്തും. ഓഖി ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ലഭിച്ചത് അതേസമയം ഇന്നലെ ഉച്ചയ്ക്ക് മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിലവിൽ 7 കപ്പലുകൾ, 2 വിമാനങ്ങൾ, 2 ഹെലികോപ്റ്ററുകൾ എന്നിവ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങൾ ഉപേക്ഷിച്ച് മടങ്ങാൻ തയ്യാറാകാത്തത് രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വേണ്ടി വന്നാൽ കേന്ദ്രത്തോട് കൂടുതൽ വിമാനങ്ങൾ ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാറ്റും മഴയും കാരണം കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കരയ്ക്കെത്തിക്കുവാൻ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് തീരപ്രദേശങ്ങളിൽ നടക്കുന്നത്. ഇതിനായി 7 കപ്പലുകളും, 2 ഹെലികോപ്റ്ററുകളും, 2 വിമാനങ്ങളും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ചുഴലിക്കാറ്റിനെക്കുറിച്ചുള്ള വിവരം ഇന്നലെ ഉച്ചയ്ക്ക് മാത്രമാണ് സർക്കാരിന് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെറ്റിദ്ധാരണ എങ്ങനെയോ വന്നത് ഈ സൈക്ലോൺ വാർണിംഗ് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട സന്ദേശം പോകാതിരുന്നത്? ഇന്നലെ ഉച്ചയ്ക്ക് 12 സൈക്ലോൺ വാർണിംഗ് ലഭിക്കുന്നത്. അതിനു മുൻപ് സൈക്ലോൺ വാർണിംഗ് ഇല്ല. അപ്പോൾ സൈക്ലോൺ വാർണിംഗ് ലഭിച്ചാലാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന നിലവിൽ. നിരവധി പേരെ രക്ഷിച്ച് കരയ്ക്കെത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തീരദേശത്തുള്ളവർ ഒരു തരത്തിലും ഉത്കണ്ഠപ്പെടേണ്ടതില്ല. തങ്ങളുടെ ജീവിതമാർഗമായ വള്ളവും വലയും ഉപേക്ഷിച്ചു വരാൻ തൊഴിലാളികൾ വിസമ്മതിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. നാളെ രാവിലെ വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കരയിലുള്ളവർ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങരുതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ ഒരു കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ്. അതിൽ നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. അവസ്ഥയിൽ സംസ്ഥാന സർക്കാർ ചെയ്തത് ഈ ഒഴിപ്പിക്ക തീരദേശത്തുള്ള ജലരെ ഒഴിപ്പിക്കണല്ലോ. അങ്ങനെ 13 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. നിലവിലെ രക്ഷാപ്രവർത്തന രീതികൾ പോരെങ്കിൽ 4 ബറ്റാലിയൻ ആർമി ഫോഴ്സ് തയ്യാറായി നിൽക്കുന്നുണ്ട്. കൂടാതെ കൂടുതൽ വിമാനങ്ങൾക്കായി കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ചീഫ് സെക്രട്ടറി, DGP എന്നിവരുമായി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചത്. റിന്യൂ ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കടലിലെ രക്ഷാപ്രവർത്തനം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് പ്രാമുഖ്യമെന്ന് മന്ത്രി പറഞ്ഞു. കടലിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിലയിരുത്തി. കടലിന് മുകളിൽ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്താണ് മന്ത്രി രക്ഷാപ്രവർത്തനം നിരീക്ഷിച്ചത്. തീരത്ത് നിന്നും 50 കിലോമീറ്റർ അകലെ കടലിൽ താഴ്ന്നു പറന്നാണ് കാര്യങ്ങൾ വീക്ഷിച്ചത്. 2 ഹെലികോപ്റ്ററുകളിലായാണ് സംഘം പോയത്. ഡൈവിംഗ് അറിയാവുന്നവരും ഹെലികോപ്റ്ററുകളിൽ ഉണ്ടായിരുന്നു. 63 പേർ രക്ഷാപ്രവർത്തകരുടെ സഹായമില്ലാതെ വിവിധ സ്ഥലങ്ങളിലായി കരയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നു വീണ്ടും. ലെസ്ലി, ഇപ്പോൾ പൂന്തുറ അടക്കം തീരപ്രദേശങ്ങൾ, തലസ്ഥാന തീരപ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ലെസ്ലി? പ്രജേഷ്, ഇപ്പോൾ വിഴിഞ്ഞം തീരത്തെ സംബന്ധിച്ച് മഴയ്ക്ക് അല്പ ശമനമുണ്ട്. ചെറിയ തോതിലുള്ള കാറ്റ് മാത്രമാണ് ഉള്ളത്. വലിയ തോതിലുള്ള പ്രകൃതി പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ
രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി 91 പേരെ കരയ്ക്കെത്തിക്കുന്ന സമഗ്രമായ ഒരു ദൗത്യത്തിലാണ് രക്ഷാ ദൗത്യ സംഘം ഉള്ളത്. ഇതിൽ 60 പേർ ജപ്പാന്റെ മർച്ചന്റ് ഷിപ്പിലാണ് കരയിലേക്ക് അടുക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. 31 പേർ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പിലും എത്തുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ കോസ്റ്റ് ഗാർഡിന് 31 മത്സ്യത്തൊഴിലാളികളുമായുള്ള കപ്പൽ തീരത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തോതിൽ തുറമുഖ ഈ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടമുണ്ട്. ഒപ്പം തന്നെ ആംബുലൻസ് എല്ലാം തന്നെ വലിയ തോതിൽ സജ്ജീകരിച്ച് നിർത്തിയിട്ടുമുണ്ട്. നേരത്തെ തന്നെ 21 കുളച്ചിൽ നിന്നുള്ള ഒരു ബോട്ടിൽ 21 മത്സ്യത്തൊഴിലാളി സംഘം ഇവിടെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തോതിലുള്ള ജനസഞ്ചയം ഈ ഇതിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് എടുത്തു പറയാം. മഴയെ അവഗണിച്ച് പോലും വലിയ തോതിൽ ആൾക്കൂട്ടം എത്തിയിരിക്കുന്നു. എന്താണ് തങ്ങൾക്ക് തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു ആകാംക്ഷയോടെ തന്നെയാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. വ്യസന സംബന്ധമായി കുടുംബങ്ങൾ ഇവിടെ പലയിടങ്ങളിലായി മാറി നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നിലവിലത്തെ രക്ഷാപ്രവർത്തനം സുഗമമായ രീതിയിലാണ് നടക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇതുവരെ വിവിധ ഇടങ്ങളിൽ നിന്നും 235 പേരെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി രക്ഷിച്ച് കരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുളച്ചിൽ നിന്നുള്ള ഒരു ബോട്ടിൽ ഏകദേശം 21 ആളുകളെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ രണ്ട് വള്ളങ്ങളിൽ വന്നവരെ കൂടി രക്ഷിച്ചുകൊണ്ടാണ് ആ ബോട്ട് കരയിലേക്ക് അടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റു കോസ്റ്റ് ഗാർഡിന്റെ മറ്റൊരു ഒരു ചെറിയ ബോട്ട് കൂടി ഇപ്പോൾ കരയെ ലക്ഷ്യം വെച്ചു കൊണ്ട് വരുന്നുണ്ട്. ഇതിൽ എത്ര പേരുണ്ടാകാം എന്നുള്ള കാര്യത്തെ കുറിച്ച് തീരത്തേക്ക് എത്തിയ ശേഷം മാത്രമായിരിക്കും നമുക്ക് അറിയാൻ കഴിയുക. എന്തായാലും വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ മുൻപോട്ട് പോകുകയാണ്. എന്തായാലും പ്രജേഷ് അല്പ സമയത്തിനുള്ളിൽ തന്നെ ഈ കവാടത്തിലേക്ക് കടന്നിരിക്കുന്നു ബോട്ട്. ലെസ്ലി, എന്താണ് ഒരുപക്ഷെ ഏറ്റവും പുതിയ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം അവിടെ നമുക്ക് കണ്ട് ബോധ്യപ്പെടുന്നത്? ലെസ്ലിയിലേക്ക് മടങ്ങിയെത്താം. ഒരു ബോട്ട് കരയ്ക്ക് അടുക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ലെസ്ലി നൽകിയത്. രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നു. 91 പേരെ കരയിലേക്ക് എത്തിക്കാനുള്ള വളരെ ശ്രമകരമായിട്ടുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ, കേന്ദ്ര സംവിധാനങ്ങൾ ഒക്കെ സംയുക്തമായി തന്നെ നേവിയുടെയും വ്യോമസേനയുടെയും പ്രവർത്തകർ, ദുരന്ത നിവാരണ സേനയുടെ സേനയിലെ അംഗങ്ങളൊക്കെ തന്നെ ശ്രമകരമായ പ്രവൃത്തികളാണ് ഇപ്പോൾ തീരപ്രദേശങ്ങളിൽ നടത്തുന്നത്. 60 പേർ ജാപ്പനീസ് കപ്പലിൽ യാത്ര തിരിച്ചിരിക്കുന്നു. ബാക്കി 30 പേർ കോസ്റ്റ് ഗാർഡിൻ്റെ പ്രത്യേക സംഘത്തോടൊപ്പം തന്നെ യാത്ര തിരിച്ചിരിക്കുന്നു എന്നുമാണ് ലെസ്ലി വിശദാംശങ്ങൾ നൽകിയത്. വളരെ ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഇപ്പോൾ വിവിധ സേനാ വിഭാഗങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കൊച്ചിയുടെ തീരപ്രദേശങ്ങളിലും കടലാക്രമണ ഭീഷണിയെ തുടർന്ന് കനത്ത ജാഗ്രത നിർദ്ദേശം. ചെല്ലാനം, കണ്ണമാലി, ഇടവനക്കാട് മേഖലകളിൽ 200 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊച്ചിയിൽ നിന്നും ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ 2000 പേർ ഇനിയും കരയിൽ തിരിച്ചെത്താത്തത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെല്ലാനം, കണ്ണമാലി, ഇടവനക്കാട് തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരാണ് പ്രധാനമായും കടൽക്ഷോഭത്തിന് ഇരകളായിരിക്കുന്നത്. ചെല്ലാനം, കണ്ണമാലി പ്രദേശങ്ങളിൽ 150 വീടുകളിലും ഇടവനക്കാട് 50 വീടുകളിലും വെള്ളം കയറി. കടലിൽ നിന്നും ശക്തമായി ആഞ്ഞിരിക്കുന്ന തിരമാലകൾ സമീപ പ്രദേശത്തെയാകെ മുക്കിയിരിക്കുകയാണ്. റോഡും കവിഞ്ഞ് വെള്ളം ഒഴുകുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രായമായ അമ്മച്ചിയുണ്ട്, അപ്പച്ചനുണ്ട്. 10-12 വയസ്സുള്ള അമ്മച്ചി അപ്പച്ചനൊക്കെയാണ്. പിന്നെ 3 പിള്ളേരിനൊക്കെയുണ്ട്, ചെറിയ പിള്ളേർ. ഈ പിള്ളേരെയൊക്കെ ഞാൻ എങ്ങനെ സുരക്ഷിതമായിട്ട് മനുഷ്യരൊക്കെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര കടലേറ്റവും ആൾക്കാരെല്ലാം ഇപ്പോൾ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ചെല്ലാനം സെൻറ്റ് മേരി സ്കൂളിലും മറ്റിടങ്ങളിലേക്കും പ്രദേശവാസികളെ മാറ്റി പാർപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും വാർദ്ധക്യം ചെന്നവരും രോഗികളുമെല്ലാം സ്കൂൾ ഘട്ടങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഈ ആണുങ്ങള് വേർപ്പൊഴുക്കിയ കാശാണ് ഇപ്പൊ മണ്ണും കയറി കിടക്കണ പേരിടകത്ത്. അത്ര ബുദ്ധിമുട്ടില് ഞങ്ങൾ ജീവിക്കണത്. കടലിൽ കുത്തണത് ഞങ്ങളുടെ ബാക്ക് വശത്താ വന്ന് കുത്തണത്. ഞങ്ങളുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങള് രാത്രി കിടന്നിറങ്ങുമ്പോ ഞങ്ങളുടെ ജീവൻ വരെ പോകാൻ സാധ്യതയുണ്ട്. തോപ്പുമടി ഹാർബറിൽ നിന്നും വിദൂര മത്സ്യബന്ധനത്തിന് പോയ 213 ബോട്ടുകളിലായി 2000 പേർ ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. ഗോവ, ഗുജറാത്ത്, മുംബൈ തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയവരാണ് തിരികെ എത്താത്തത്. ഇതോടെ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളും ആശങ്കയിലാണ്. വീട്ടുകാർ വിളിച്ചിട്ട് വളരെ ശക്തമായിട്ട്
എന്താണ് നമ്മൾ സമാധാനം പറയേണ്ടത്? അവരോട് എന്ത് ഒരു എന്തെങ്കിലും ഒരു കാരണം പറയണമല്ലോ. എവിടെ പിടിച്ച് എന്ത്, ഒന്നും ഒരു അറിവില്ല. കടലാക്രമണം രൂക്ഷമായതോടെ കൊച്ചിയുടെ തീരദേശവാസികളും ആശങ്കയിലാണ്. 150 കുടുംബങ്ങളാണ് വിവിധയിടങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ശക്തമായ കടൽ ഭിത്തികൾ ഇല്ലാത്തതാണ് ഇവരുടെ ദുരവസ്ഥയ്ക്ക് കാരണവും. ക്യാമറമാൻ രാജുവിനൊപ്പം സിബി ജോസഫ്. കടലിൽ കാണാതായ 20 പേരുമായി ഇപ്പോൾ വിഴിഞ്ഞം തീരത്തേക്ക് ബോട്ട് എത്തിയിരിക്കുന്നു. പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വളരെ വളരെ ആശങ്ക ഒഴിവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ആശങ്ക. ഒരു പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന 20 പേരെ അതിൽ അകപ്പെട്ട ആളുകൾ എങ്ങനെ എത്തും എപ്പോൾ എത്തും തുടങ്ങിയ വാർത്ത ആശങ്കകളൊക്കെ തന്നെ അതിനൊക്കെ തന്നെ വിരാമം ഇട്ടുകൊണ്ട് 20 പേർ ഇപ്പോൾ കരയിലേക്ക് എത്തിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുകയാണ്. ലെസ്ലി, കരയിലേക്ക് എത്തിയോ? എത്ര പേർ? 20 തന്നെ എന്നാണോ കണക്ക്? പ്രജീഷ്, കോസ്റ്റ് ഗാർഡിന്റെ ഒരു ചെറിയ കപ്പലാണ് ഇപ്പോൾ തീരത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ എത്ര പേരുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 31 മത്സ്യത്തൊഴിലാളികൾ ഈ ബോട്ടിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പൂർണ്ണമായും മലയാളികൾ തന്നെയാണ് എന്നാണ്. ചെറിയ വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയി ഈ ചുഴലിക്കാറ്റിൽ അകപ്പെട്ട ദുരിതത്തിൽ അകപ്പെട്ടവരെയാണ് ഇത്തരത്തിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബോട്ട് തീരത്തെത്തിയിരിക്കുന്നു. വലിയ തോതിലുള്ള ഒരു ആശങ്കയ്ക്ക് അയവ് വന്ന രീതിയിൽ തന്നെയാണ് തീരവാസികളും തീരത്തുള്ളവരും എല്ലാം തന്നെ ഉള്ളത്. എന്തായാലും ബോട്ട് കരയിലേക്ക് അടുപ്പിക്കുന്ന ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 31 മത്സ്യത്തൊഴിലാളികളാണ് ഇതിൽ ഉള്ളത് എന്നാണ് നമുക്ക് കോസ്റ്റ് ഗാർഡുകളിൽ നിന്നും ലഭിക്കുന്ന സൂചന. എന്തായാലും ഇപ്പോൾ ഇതിൽ എത്ര പേരുണ്ട് എന്നുള്ള കാര്യം സംബന്ധിച്ചുള്ളത് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവർ പുറത്ത് എത്തുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആംബുലൻസുകൾ എല്ലാം തന്നെ അലർട്ടാണ്. മാത്രമല്ല, ചില ജനപ്രതിനിധികളും ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ വളരെ ആകാംക്ഷ ഭരിതരായി തന്നെയാണ്. ബന്ധുക്കളുണ്ടോ, തങ്ങളുടെ ബന്ധുക്കൾ ഈ 31 പേരിൽ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടുള്ള ഈ ബന്ധുക്കളുടെ നിൽപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീരെ ഒരു വലിയ ശാന്തിയിലേക്ക്, അതായത് വലിയ തോതിലുള്ള ആശങ്കയിൽ നിന്നും ഇവർക്ക് വിരാമം ഇട്ടുകൊണ്ടുള്ള ഒരു നിമിഷമാണ് ഇപ്പോൾ തീരം സാക്ഷിയാവുന്നത്. പ്രജീഷ്. ശരി, ലെസ്ലിയാണ്. 20 പേരെ കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു റിപ്പോർട്ടാണ് വിഴിഞ്ഞത്ത് നിന്നും ലഭിക്കുന്നത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, കേന്ദ്രം ചുഴലിക്കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നതിൽ കനത്ത വീഴ്ച വരുത്തിയിരിക്കുന്നു. വസ്തുതകളും വിശദാംശങ്ങളുമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾ രംഗത്തേക്ക് വരുന്നത്. വിശദാംശങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, വ്യക്തമായ കൃത്യവിലോപം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് വാക്കാലല്ല വസ്തുതകൾ നിരത്തി പറയാൻ കഴിയുന്ന സാഹചര്യം എന്താണുള്ളത്? പ്രജീഷ്, കേന്ദ്രം വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ ടി വി പുറത്തുവിടുന്നത്. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ കേന്ദ്ര അതോറിറ്റികളുടെ നിർദ്ദേശമില്ലാതെ സംസ്ഥാനത്ത് ജാഗ്രത പ്രഖ്യാപിക്കാൻ കഴിയില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് എമർജൻസി പ്രഖ്യാപിക്കുവാനും നടപടികൾ നിർദ്ദേശിക്കാനും കാലതാമസം ഉണ്ടായി എന്ന രീതിയിൽ ചില മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അത്തരം വാർത്തകൾ തികച്ചും തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത്, ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സംസ്ഥാന തലത്തിൽ എമർജൻസി പ്രഖ്യാപിക്കുവാൻ കഴിയുകയില്ല. സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷം ഒരു നിമിഷം പോലും പാഴാക്കാതെ ദുരന്ത ലഘൂകരണ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ലഭ്യമായ മുന്നറിയിപ്പുകൾ കണക്കിലെടുത്തുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാനത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസ് എന്നീ രണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായ അറിയിപ്പുകൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നതിലാണ് ഇവർ വീഴ്ച, ഈ രണ്ട് കേന്ദ്രങ്ങളും വീഴ്ച വരുത്തിയിരിക്കുന്നത്. രണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ് ഇത് രണ്ടും. അതായത്, ഇത്തരത്തിലാണ് അവർ മുന്നറിയിപ്പ് നൽകിയത്. 29 അതായത് മിനിഞ്ഞാന്ന് ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നും കേരള തീരത്ത് 45 മുതൽ 55 കിലോമീറ്റർ വേഗത്തിൽ കാറ്റു വീശുമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും അറിയിച്ചു. ഇത് ഈ വിവരം 4:30, അതായത് 29 4:30 തന്നെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പത്രമാധ്യമങ്ങൾക്കും സംസ്ഥാന അതോറിറ്റിയുടെ മെസ്സേജ് സർവീസ്
മെസ്സേജ് സർവീസ് മുഖാന്തരം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ മഴ 1/12 അതായത് 1/12/2017 വരെയും തീരത്ത് കടൽക്ഷോഭം 2/12/2017 വരെയും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നു. ഈ വിവരം മാധ്യമങ്ങൾ വഴി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്നാൽ സൈക്ലോൺ ഉണ്ടാകും, ചുഴലിക്കാറ്റുണ്ടാകും എന്ന ചുഴലിക്കൊടുങ്കാറ്റുണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകുന്നതിൽ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസും പരാജയപ്പെട്ടു. ഇത് വലിയ വീഴ്ചയാണ്. ഇത്തരത്തിൽ സൈക്ലോൺ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ തീർച്ചയായും ശക്തമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ 30/11 അതായത് ഇന്നലെ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നും അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 1:30 അവർ ഈ വിവരം കൈമാറുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നും കേരള തീരത്ത് 45 മുതൽ 55 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും ചിലപ്പോൾ ഈ കാറ്റ് 65 കിലോമീറ്റർ വേഗത്തിൽ വേഗതയാർജിക്കുമെന്നും അറിയിച്ചു. ഈ അറിയിപ്പിനൊപ്പം നൽകിയ ഭൂപടത്തിൽ ന്യൂനമർദ്ദ പാതയും ദിശയും കേരളത്തിൽ നിന്നും വളരെ ദൂരെയായിരിക്കും എന്നുമാണ് അറിയിച്ചത്. ഈ റിപ്പോർട്ടും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പത്രമാധ്യമങ്ങൾക്കും അതോറിറ്റിയുടെ മെസ്സേജ് സർവീസ് മുഖാന്തരം നൽകുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ന്യൂനമർദ്ദം കന്യാകുമാരിക്ക് 270 കിലോമീറ്റർ തെക്ക് കിഴക്ക്, കേരള തീരത്തുനിന്നും വളരെ ദൂരെയാണ് നിലകൊണ്ടത് എന്നതിനാലും സൈക്ലോൺ വാർണിംഗ് കേരളത്തിൽ ഇല്ല എന്നതിനാലും എമർജൻസി പ്രഖ്യാപിക്കുവാൻ സാധിക്കില്ല. അത് കേന്ദ്രത്തിൻ്റെ അറിയിപ്പുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ ഒരു അടിയന്തരമായ സാഹചര്യം അലേർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നിരിക്കെ അത് ചെയ്യാൻ കഴിയാതെ പോയത് ഇത്തരത്തിൽ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസും കൃത്യമായ വിവരം നൽകാതിരുന്നത് മൂലമാണ് എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായി നൽകാൻ കഴിയുമായിരുന്നു. മുഖ്യമന്ത്രി തന്നെ കൃത്യമായ കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഇത്തരത്തിൽ ഒരു അറിയിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ തന്നെ ഇടപെടുകയും മറ്റ് എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകൾക്കും ആർമി, നേവി, എയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, കോസ്റ്റ് ഗാർഡ് എന്നിവരെ ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങളും ഏകോപനവും അപ്പോൾ തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ശക്തമായ നിലപാട് സ്വീകരിക്കാൻ, നടപടികൾ സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നു എന്നുള്ള വസ്തുത കൂടി നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ നിരവധി പേരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എന്നുള്ള വസ്തുത കൂടി നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും കേന്ദ്ര ഏജൻസികൾക്ക് വീഴ്ച സംഭവിച്ചതാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിലുണ്ടായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് മുന്നറിയിപ്പ് നേരത്തെ നൽകാൻ കഴിയുമായിരുന്നുവെങ്കിൽ കുറേ കൂടി തീവ്രത നമുക്ക് ഇതിൻ്റെ ഉണ്ടാകുന്ന ആഘാതങ്ങൾക്ക് തീവ്രത കുറയ്ക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് എമർജൻസി പ്രഖ്യാപിക്കുവാനും നടപടികൾ നിർദ്ദേശിക്കുവാനും കാലതാമസം ഉണ്ടായി എന്ന നിലയിലുള്ള വാർത്തയാണ് ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകാതെ കേന്ദ്രം വീഴ്ച വരുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ ആഘാതം ഉണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. മറിച്ച് ഇന്നലെ 1:30 ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് ലഭിച്ചു. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അറിയിപ്പ് കൃത്യമായി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 218 പേരെ രക്ഷപ്പെടുത്തി തീരത്ത് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 90 പേരുമായി ഒരു കപ്പൽ കൂടി എത്തിക്കൊണ്ടിരിക്കുന്നു, വെസൽ എത്തിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരു ബോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. കേന്ദ്ര ഏജൻസികളായ അവിടെയാണ് ജനകർ, അതിലെ ചോദ്യം അവിടെയൊക്കെയാണ് വരുന്നത്. അതായത് ഇത്തരത്തിൽ ലാഘവത്തോടുകൂടി കാണാൻ ഒരു സാങ്കേതികമായിട്ടുള്ള പിഴവ് ആണോ ഉണ്ടായിട്ടുള്ളത്, അതോ ബോധപൂർവ്വം ഒരു ലാഘവത്തോടുകൂടി കാര്യത്തിൽ അല്ലെങ്കിൽ കണ്ടില്ല എന്നടിക്കുന്ന, അല്ലെങ്കിൽ ഇത് വലിയൊരു സംഭവത്തിൽ, കാരണം സൈക്ലോൺ ഉണ്ടാകുന്നു എന്ന ഒരു സാഹചര്യം കാണാതെ പോയതിൽ ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം സ്വാഭാവികമായും കേന്ദ്രം നൽകേണ്ടതാണ്. മാത്രമല്ല ഇന്നലെ 1:30 ശേഷം ഈ അലർട്ടിന് ശേഷം ഉണർന്ന് പ്രവർത്തിച്ച് സംസ്ഥാന ഏജൻസികൾ ആ രീതിയിൽ അവകാശപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രായോഗിക നടപടികളിലേക്ക് പോകാൻ കൂടി സർക്കാരിനും അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു പിഴവ് ഉണ്ടായതെന്നാണ് ഒരുപക്ഷെ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ.
പ്രജീഷ, ഇക്കാര്യത്തിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. ഒരു പക്ഷേ ലാഘവബുദ്ധിയോടുകൂടി ഈ കാര്യങ്ങളെ കണ്ടതുകൊണ്ടാവാം, അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കേണ്ടതായി വരും. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസ് എന്നീ രണ്ട് കേന്ദ്ര ഏജൻസികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകുന്നത്. കേവലം 45 മുതൽ 55 കിലോമീറ്റർ വരെ കാറ്റ് ഉണ്ടാകും എന്ന്, അത് 65 കിലോമീറ്റർ വരെ ആകും എന്നുമാണ് ചൂണ്ടിക്കാട്ടിയത്. അതിനപ്പുറത്തേക്ക് സൈക്ലോൺ ചുഴലിക്കൊടുങ്കാറ്റുണ്ടാകും എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയത് ഇന്നലെ ഉച്ചയോടുകൂടി മാത്രമാണ്. ആ നിമിഷം മുതൽ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നും കേരള തീരത്ത് 45 മുതൽ 55 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുമാണ് മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അത്തരത്തിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിൽ കേന്ദ്ര ഏജൻസികൾക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് വസ്തുത. പ്രജീഷ്, എന്തായാലും ആ രീതിയിലാണെങ്കിൽ എത്രത്തോളം കാര്യക്ഷമമായി ഈ, കാരണം ഇവിടെ പറയുന്നത് പോലെ ഈ രണ്ട് IMD ഓഷൻ ഇൻഫർമേഷൻ സയൻസ് ഈ രണ്ട് വിഭാഗങ്ങളുടെയൊക്കെ തന്നെ ഈ വിഭാഗങ്ങളുടെയൊക്കെ ഒരു അലർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏജൻസികൾക്ക് ഇടപെടാൻ കഴിയുന്നതാണ് സാഹചര്യം. തീർച്ചയായും അതുതന്നെയാണ്. അത്തരത്തിൽ IMD ഇൻകോയിസും ഇൻഫർമേഷൻ നൽകുകയാണെങ്കിൽ മാത്രമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അത്തരത്തിൽ എമർജൻസി പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. മറിച്ച് സംസ്ഥാനത്തിന് അത്തരത്തിൽ നേരിട്ട് ഇത്തരത്തിലുള്ള എമർജൻസിയിലേക്ക് വരാം. ദിനകർ, ഇപ്പോൾ കൊല്ലത്ത് നിന്നും കാണാതായ 8 മത്സ്യത്തൊഴിലാളികളിൽ 4 പേർ തിരിച്ചെത്തി, അതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് രാജ്കുമാർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. രാജ്കുമാർ, ഈ എത്തിയ 4 പേർ അവർ ഏത് മാർഗമാണ് എത്തിയത്, കരക്കെത്തിയത്? അവരുടെ പ്രതികരണത്തിലേക്ക്, 12 മണിക്ക് വെളുപ്പിലെ ഉച്ചയ്ക്ക് 12 മണിക്ക് കാറ്റ് മഴ ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഒഴുകിപ്പോയി. വെളുപ്പിലെ ആയപ്പോ 100 കിലോമീറ്ററിൽ പോയി ഇതായിരുന്നു. അപ്പം അങ്ങനെ എങ്ങനെയോ സ്റ്റാർട്ട് ചെയ്ത്, ഭയങ്കര ബുദ്ധിമുട്ടില്ല സ്റ്റാർട്ട് ചെയ്ത് വന്ന് വെള്ളം കരകെത്തിയത്. ആൾ ഒരാൾ മറിഞ്ഞു പോയി, ഒരു റോപ്പിട്ട് കെട്ടി വലിച്ച് ആളെ അങ്ങനെ വെള്ളത്തിൽ കയറ്റി. ഒരു ബുദ്ധിമുട്ടില്ല കുറെ ഓടി വന്നെത്തി. കണ്ടില്ല, വയർലെസ്സിൽ വിളിച്ച് പറഞ്ഞായിരുന്നു. 1-2 ആൾക്കാരൊക്കെ സ്റ്റോർ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു. സ്റ്റോർ വെള്ളം തെക്കുള്ളവർ പറഞ്ഞായിരുന്നു സ്റ്റോർ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങള് കുറച്ച് പഴഞ്ഞാറാ പോയി. കാറ്റ് പോയതിനു ശേഷം ഞങ്ങൾ പിന്നെ പതുക്കെ പതുക്കെ വെളുപ്പിലെ ഓടി വന്ന് അവിടുന്ന് 7 മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്ത. ഇവിടെ വന്നപ്പോ ഇപ്പൊ 4.5 മണിയായി ഇവിടെ വന്നപ്പോ. ഞങ്ങൾ സന്തോഷമായപ്പോ സാധനമൊക്കെ എല്ലാം പോയി. സാധനം എക്കോ സെന്റർ, വയർലെസ്, ഇതൊക്കെ എല്ലാം മടങ്ങിയെത്താം വിശദാംശങ്ങളിലേക്ക് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. 8 മത്സ്യത്തൊഴിലാളികളിൽ 4 പേരെ കൊല്ലത്ത് കരയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ വിവരങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരയിലെത്തിയവരാണ് അവർക്ക് നേരിട്ട അനുഭവങ്ങൾ നമ്മോട് പീപ്പിൾ ടിവിയോട് വിശദീകരിച്ചത്. എന്താണ് കൂടുതൽ കാര്യങ്ങൾ അവർ പറയുന്നത്? എങ്ങനെയാണ് അവർ എത്തിയത്? ഇപ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായതുപോലെ തന്നെ 3 ദിവസമായി അവർ കടൽ ഒഴുകി നടക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് അവർ വളരെ കടലിന്റെ ഉൾഭാഗത്തേക്ക് ഉൾക്കടലിലേക്ക് ബോട്ട് കാറ്റ് കൊണ്ടുപോയി എന്നുള്ളതാണ് അവർ കെന്നഡി തന്നെ, ആ ബോട്ടിന്റെ ഉടമ കൂടിയായ കെന്നഡി നൽകുന്ന വിശദീകരണം. അദ്ദേഹം ഉൾപ്പെടെ അതിൽ കെന്നഡി ഉണ്ട്, ടൈറ്റസ് ഉണ്ട്, തദ്ദേവസ് ഉണ്ട്, ഇനി മറ്റൊരാൾ കൂടി ഉണ്ട്. 4 പേരാണ് ആ ബോട്ടിലുണ്ടായിരുന്നത്. ഇവർക്ക് ഇന്ന് ഇപ്പോ മഴ ശാന്തമായപ്പോൾ മാത്രമാണ്, പുലർച്ചെ 7 മണിക്ക് ഇന്ന് രാവിലെ 7 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട അവർക്ക് ഈ സമയത്താണ് നീണ്ടകരയിൽ ഇവർക്ക് ഓടിയെത്താനായത്. ഇവരുടെ വള്ളവും ഇവരുടെ വലയും മറ്റു ഉപകരണങ്ങളും എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. ജീവൻ കിട്ടിയത് ഭാഗ്യമെന്നാണ് അവർ വിശദീകരിച്ചത്. ഈ കുടുംബത്തിന്റെ ഇവരുടെ കെന്നഡിയുടെ ബന്ധുക്കളാണ് ഏറ്റവും കൂടുതൽ അലമുറയിട്ടുകൊണ്ട് ഇന്ന്, ടൈറ്റസിന്റെയും ബന്ധുക്കളാണ് അലമുറയിട്ടുകൊണ്ട് ഇന്ന് വാടിയിൽ ഒരു പ്രതിഷേധം തന്നെ അവിടെ തീർക്കുന്നുണ്ടായി.
ഉണ്ടായി. എന്തായാലും ആ കുടുംബത്തിന് ആശ്വാസകരമായ ഒരു മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് 8 പേരാണ് മിസ്സിംഗ് കാണാതായിട്ടുള്ളത്. ആന്റണിയുടെ ഉടമസ്ഥയിലുള്ള ബോട്ടിലെ 4 പേരും കെന്നഡിയുടെ ഉടമസ്ഥയിലുള്ള 4 പേരും, അതിൽ കെന്നഡിയുടെ ബോട്ടും 4 പേരും മടങ്ങിയെത്തിയിരിക്കുന്നു. അത് തന്നെ വലിയൊരു ആശ്വാസമാണ് പകരുന്നത്. ഈ ഒരു പ്രതീക്ഷയിലാണ് മറ്റു 4 പേരും ഉടൻ മടങ്ങിയെത്തുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് തീരനിവാസികളും അവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ കഴിയുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.